ദർശനമാത്രയിൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അനേകായിരം അനുഭൂതികൾ ഒഴുകിയെത്തുന്ന ഒരു ചൈതന്യവിശേഷമാണത് തനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളൊരു ദേവനാണത് കണ്ഠം പൊട്ടുന്ന മുതലെയാണ് കണ്ണാ കണ്ണാ കണ്ണാന്ന് വിളിച്ചുകൊണ്ടിരിക്കുക മറുഭാഗത്ത് നാരായണ ജപം എല്ലാം കൂടെ ഒരു വൈകുണ്ഠ പ്രതീതിയാണ് ആ ക്ഷേത്രത്തിലെ ഉത്രാടം തിരുവോണം ദിവസങ്ങളിൽ പന്തീരടി പൂജയ്ക്കും ഉച്ചപൂജയ്ക്കും ഇടയിൽ ഇരട്ടി നിവേദ്യങ്ങളോടുകൂടി നാല് പൂജകളാണ് തുടർച്ചയായി അവിടെ ഉള്ളത് ശ്രീവല്ലഭാശരണം ശ്രീ ചർമ്മശൈല നിലയാശരണം മേ മഹാമേ മലയൻകീഴ് ശ്രീവല്ലഭ ക്ഷേത്രം തിരുമാതർ തിരുവല്ലഭൻ വാണരെ നിന്ന ആ പുണ്യസങ്കേതം പറ്റി എത്ര പറഞ്ഞാലും മതിയാവില്ല അത്രത്തോളം ഭക്തിയും സ്നേഹവും ആദരവും തങ്ങളുടെ കുടുംബത്തിലെ ഒരംഗം എന്ന നിലയിൽ പോലുമാണ് ആ ദേശവാസികൾ ആ തേവരെ കാണുന്നത് അതുതന്നെയാണ് ആ നാടിൻ്റെ ഐശ്വര്യവും ഇത്രയേറെ ആചാര പെരുമയുള്ള ഒരു സങ്കേതം ആ പ്രദേശത്തുണ്ടോ എന്നുപോലും സംശയമാണ് തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രത്തിൻ്റെ കീഴൂടായിരുന്നു മലയൻകീഴ് തിരുവല്ലായിൽ പ്രതിഷ്ഠിക്കാനായി കരുതിയിരുന്ന ആ വിഗ്രഹമാണ് മലയൻകീഴിൽ പ്രതിഷ്ഠ നടത്തിയതെന്നും അത് വില്ലത്ത് സ്വാമി ആരുടെ അനുജ്ഞപ്രകാരം അപ്രകാരം പത്തിലത്തിൽ പോറ്റിമാരിലെ കുറിശി മേശേരിമന കാരണം അവരുടെ ഉത്സാഹത്തിൽ മലയൻ കീഴിൽ ഉചിതമായ ആ സങ്കേതം കണ്ടെത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആചരിച്ചു വരികയും ആണ് മലയൻകീഴ് തിരുവല്ലഭൻ തിരുവാതിർ തിരുവല്ലഭൻ ദർശനമാത്രയിൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അനേകായിരം അനുഭൂതികൾ ഒഴുകിയെത്തുന്ന ഒരു ചൈതന്യവിശേഷമാണത് അതിനെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്ന് എനിക്കറിയില്ല എന്ത് നാം മനസ്സിൽ കാണുന്നുവോ അതിന് നേർ സാക്ഷ്യം തനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യം കൃത്യമായ ധാരണയുള്ളൊരു ദേവനാണത് അത് അദ്ദേഹം നടപ്പ് നട നടപ്പിലാക്കിയിരിക്കും അനേകം അതിന് മലയൻ കീഴിലെ ഉത്സവം ആ ദേശത്തിൻ്റെ മുഴുവൻ ഉത്സവമാണ് അതങ്ങനെ തന്നെ ആവണം താനും താന്ത്രികമായ ക്രിയാ പദ്ധതിക്ക് ോടൊപ്പം തന്നെ നാടിൻ്റെ നാട്ടാരുടെ ജനങ്ങളുടെ ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും അനുഭൂതികളുടെ ഒരു സമന്വിതമായ ഒരു കേന്ദ്രമാവുന്നു ഉത്സവം അത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാകുന്ന ഒരു ഇടമാണ് മലയം കീഴ മഹോത്സവം സപ്താഹസായുള്ള ആ ഉത്സവം കൊടിയേറി എട്ടാം നാളത്തെ ആറാട്ടോടുകൂടി പര്യവസാനിക്കുന്നു ഈ ദിവസങ്ങളിലെല്ലാം ആ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് തൻ്റെ കണ്ണനെ കാണുവാനും ആ ദിവ്യാനുഗ്രഹം തേടുവാനുമായി എത്തിച്ചേരുന്നത് ഈ ഉത്സവത്തിന് പുറമെ ഏറെ വൈവിധ്യങ്ങളായ ചടങ്ങുകളുള്ളൊരു ക്ഷേത്രമാണത് ചിങ്ങമാസത്തിൽ തന്നെ തിരുവോണം അഷ്ടമിരോഹിണി ആട്ടവിശേഷങ്ങളാണ് ഉത്രാടം തിരുവോണം ദിവസങ്ങളിൽ പന്തീരടി പൂജയ്ക്കും ഉച്ചപൂജക്കുമിടയിൽ ഇരട്ടി നിവേദ്യങ്ങളോടുകൂടി നാല് പൂജകളാണ് തുടർച്ചയായി അവിടെ ഉള്ളത് അഷ്ടമരോഹിണി ദിവസവും കളഭം ഈ തിരുവോണം ഈ ദിവസങ്ങളിൽ അഷ്ടമരോഹിണി ദിവസങ്ങളിൽ ശ്രീഭൂതബലി അതേപോലെ മറ്റ് സംക്രാന്തി സമയത്ത് സ്വർഗവാതിലെ ഏകാദശി മിഥുന മാസത്തിലെ സ്വാതി നക്ഷത്രത്തിലെ പ്രതിഷ്ഠാ ഇങ്ങനെ ഒരു വർഷത്തിൽ ഏതാണ്ട് പത്തോളം ആട്ടവിശേഷങ്ങൾ മാസവിശേഷങ്ങളും ആട്ട ആർഷങ്ങളായിട്ടുള്ള ഒരു സങ്കേതമാണ് വൃശ്ചികമാസത്തിൽ കളമെഴുത്തും പാട്ടും എല്ലാ ദിവസവും കളമെഴുത്തും പാട്ടും ഒരു സങ്കേതം ഇതൊക്കെ ഉപരിയായിട്ട് അവിടെ ആ ഭഗവാൻ്റെ അനുഗ്രഹം എന്താണ് എന്ന് ആവോളം അറിഞ്ഞ് അത് ഇത് തേവര് തന്നതാണ് എന്ന് പറയുന്ന ആ നൂറ് ആൾക്കാർ എത്രയോ പേര് നേരിട്ട് പോലും എനിക്കറിയാം എല്ലാം തിരുവല്ല കണ്ണൻ തന്നതാണ് ശ്രീവല്ലഭൻ തന്നതാണ് പ്രസന്ന പൂജാവേളയിലൊക്കെ ആ പുറമേ നിന്ന് കൊടിമരച്ചുവോട്ടിലൊക്കെ നിന്ന് അമ്മമാർ കണ്ഠം പൊട്ടുന്ന മുതലെയാണ് കണ്ണാ കണ്ണാ കണ്ണാന്ന് വിളിച്ചുകൊണ്ടിരിക്കുക മറുഭാഗത്ത് നാരായണ ജപം എല്ലാം കൂടെ ഒരു വൈകുണ്ഠ പ്രതീതിയാണ് ആ ക്ഷേത്രത്തിലെ രണ്ട് അവിടുത്തെ പദ്ധതികൾ തന്നെ വളരെ വിശേഷമാണ് ഉച്ചപൂജ വരെയുള്ള നിവേദ്യങ്ങൾ തെക്കേ തിടപ്പള്ളിയിൽ ഉണ്ടാക്കണമെന്നും വടക്ക് ഭാഗത്തെ തിടപ്പള്ളിയിൽ വൈകുന്നേരത്തെ നിവേദ്യം അപ്പം അഭൂപാധി ഇതൊക്കെ ഉണ്ടാക്കാൻ വടക്കേ തിടപ്പള്ളി ഇങ്ങനെയൊക്കെ വളരെ വൈവിധ്യമാർന്ന ഒരു നടപടിക്രമമാണ് ആചരണ പദ്ധതിയാണ് അവിടെ ഉള്ളത് വലിയൊരു ചിറയായിരുന്നു പണ്ടുണ്ടായിരുന്നത് അതിപ്പോൾ ഏതാണ്ടൊരു കുളത്തിൻ്റെ അളവിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു ആ കുളം ആ ജലപദ്ധതി അവിടെ മുങ്ങിക്കൊളിച്ച് ആ ദേവനെ തൊഴുത് പോ പ്രാർത്ഥിച്ച് പോകുമ്പോൾ ലഭ്യമാകുന്ന അനുഭൂതി വളരെ വലുതാണ് അതേപോലെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ തന്ത്രി മേൽശാന്തിമാർ പെരിയർമാർ വരുന്നവരെല്ലാം അകത്ത് ഇടപെടേണ്ടവരെല്ലാം ആ കുളത്തിൽ മുങ്ങിക്കുളിച്ചാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്ത് ഏറെ പറയണം തിരുവല്ലായിലെ ശ്രീവല്ലഭൻ്റെ ആചാര്യനും ദാസനും ഭക്തനുമായ എനിക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു നൂറ്റി അൻപതോളം മൈൽ ദൂരെ ഉള്ള മലയും കീഴ് ചെന്ന് പൂജ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി എൻ്റെ തിരുവല്ലാഴപ്പ എന്ന് വിളിക്കുന്ന ആ ഭക്തജനങ്ങൾ എല്ലാം കൂടി കിട്ടുന്ന ആ ഒരു വല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് അവിടെ എത്തിച്ചേരുക അകത്ത് ആ തൂ മന്ദഹാസം അങ്ങനെ തത്തിക്കളിക്കും അതിലൂടെയാണ് നമുക്ക് ഭക്തർക്ക് അദ്ദേഹത്തിൻ്റെ ഇംഗിതം കൃത്യമായി വെളിപ്പെടുത്തി തരുന്നത് ഏതായാലും തിരുവനന്തപുരത്തിൻ്റെ ഒരു ഐശ്വര്യമായിട്ട് തിലകക്കുറിയായിട്ട് ആ ദേശവാസികളുടെ വിളിപ്പുറത്തപ്പനായി അവിടെ വാണരിഴുന്ന സാഷാൽ വൈകുണ്ഠനാഥന് സാഷ്ടാംഗ പ്രണാമത്തോടുകൂടി എല്ലാവർക്കും അദ്ദേഹം നല്ലത് വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നമസ്കാരം